ഹലോ, വെൽക്കം ബാക്ക്. അലോറിയൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്നൊരു വീഡിയോയുമായി വരുന്നത്. ഒരു 3 മാസത്തിൽ കൂടുതലായി പുതിയൊരു വീഡിയോ ഇട്ടിട്ട്. വീഡിയോയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവരും ഒരുപോലെ സ്വന്തമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ആന്തോറിയം ക്രിസ്റ്റാലിനം. ഇതിനു മുൻപേ ഈ പ്ലാന്റിനെ കുറിച്ച് 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ കെയറിനെ കുറിച്ചും മറ്റൊന്ന് ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ചും ഉള്ളതാണ്. ഈ 2 വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഒരൊറ്റ പ്ലാന്റിൽ നിന്നും കുറേയധികം തൈകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു ചെടിയിൽ നിന്നും 8 തൈകൾ വരെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ച് ക്ഷമ വേണം. ഒരു 2-3 മാസം കൊണ്ടാണ് ഇതിൽ പുതിയ ഷൂട്ട്സുകൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുത്ത് പുതിയ പ്ലാന്റാക്കി നടുന്നത് മുന്നേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതിൻ്റെ ബാക്കി വരുന്ന റൂട്ട്സിൻ്റെ ഭാഗമാണിത്. ഇത് മണ്ണിൽ നിന്നും ഇതുപോലെ മുഴുവനായി പിഴുതെടുക്കണം. അതിനുശേഷം ഇത് നന്നായി കഴുകി റൂട്ട്സൊക്കെ നന്നായി കാണുന്ന രീതിയിൽ ചളിയൊക്കെ പോക്കിയെടുക്കണം. പ്ലാന്റ് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി ഭാഗം അങ്ങനെ തന്നെ വെച്ചതായിരുന്നു. പക്ഷേ ഡെയിലി നനച്ചു കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിനിപ്പോൾ ഒരു ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. 2 പ്ലാന്റ്സിൻ്റെ റൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് 2-3 ഷൂട്ട്സ് വന്നിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കുറേ പീസ് ആക്കി എടുക്കണം. ആദ്യം ഈ ഷൂട്ട് വന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഓരോന്നോരോന്നായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. രണ്ട് പ്ലാന്റ്സിൽ നിന്നുമായി എനിക്ക് ഇത്രയും കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റി. ഇനി ഇതിൻ്റെ 2 സൈഡിലുമായി എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് പുരട്ടി കൊടുക്കണം. ഞാൻ സാഫാണ് എടുത്തിട്ടുള്ളത്. ഇനി കൊക്കോപിറ്റും മണലും ചേർന്ന പോട്ടി മിക്സിലേക്ക് ഇത് ഓരോന്നോരോന്നായി നട്ടുകൊടുക്കാം. ഒരു 2 മാസം മുൻപേ ഇതുപോലെ നട്ടുവെച്ചതാണിത്. ഒന്നിലൊരു ലീഫ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊരു ഷൂട്ട് വന്ന് തുടങ്ങിയിട്ടേയുള്ളൂ. നാല് മാസം മുൻപേ ഞാൻ നട്ടതാണ്. ഒരു പ്ലാന്റിൽ നിന്നാണ് എനിക്ക് ഇത്രയും തൈകൾ കിട്ടിയത്. ചിലതിലൊക്കെ 2 ലീഫുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം മാറ്റി നടാനായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഓരോന്നോരോന്നായി മാറ്റി നടാം.
മണ്ണും മണലും കോക്കോ പിറ്റും ചാണകപ്പൊടിയും ചേർന്ന പോട്ടി മിക്സാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് നനച്ചു കൊടുക്കാം. ഏതൊരു പ്ലാന്റ്സും നട്ടുകഴിഞ്ഞാൽ ഉടനെ ഒന്ന് നനച്ചു കൊടുക്കണം. ഈ പ്ലാന്റ് കയ്യിലുള്ളവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നട്ട ഈ പ്ലാന്റൊക്കെ സെയിലിന് റെഡിയാവും. നന്നായി മെച്ചോർഡായ പ്ലാന്റ്സ് മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതിനൊരു 2 വർഷമെങ്കിലും പ്രായമാവണം. അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു പ്ലാന്റാണിത്. ഞാനിതുപോലെ കുറേ തൈകൾ ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് കയ്യിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മാർക്കറ്റിൽ ഇപ്പോൾ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണിത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അലോറിൻ ഗാർഡൻ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.